കഥയാണോ സംഭവമാണോ എന്നറിയില്ല, ഒരു പ്രസംഗത്തിനിടയിൽ കേട്ട ഹൃദയസ്പർശിയായ ഒരു വിവരണമാണ്. 8-9 വയസ്സ് പ്രായമുള്ള വളരെ സ്മാർട്ടായൊരു പെൺകുട്ടി. അവളൊരിക്കൽ തൻ്റെ കൂട്ടുകാർക്കൊപ്പം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറി. കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനിടയിൽ കയ്യെത്താവുന്ന ഉയരത്തിൽ ഒരു അലമാരയിൽ പാവകളുടെ ഒരു മനോഹരമായ നിര, കണ്ണിന് കൗതുകമുള്ള വിവിധ ഭാവവും രൂപവുമുള്ള പാവകൾ. അവൾക്ക് അതിലൊരെണ്ണം വളരെ ഇഷ്ടപ്പെട്ടു. ചുറ്റും നോക്കി ആളുകളൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ആരും കാണാതെ അവൾ ആ പാവയെടുത്ത് തൻ്റെ ബാഗിലിട്ട് കടയിൽ നിന്ന് പോന്നു. വീട്ടിലെത്തി തൻ്റെ പപ്പയെ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, പപ്പ ഇന്ന് കടയിൽ പോയപ്പോൾ കണ്ടതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാനിതെടുത്തുകൊണ്ട് പോന്നു. പപ്പയ്ക്കിഷ്ടമായോ? പപ്പയ്ക്ക് വേണമെങ്കിൽ ഞാൻ നാളെ അവിടെ ചെല്ലുമ്പോൾ ഇനിയും നല്ലതുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം. നിശബ്ദനായിപ്പോയി അയാൾ. മകൾ ചെയ്ത അവിവേക പ്രവൃത്തിയോർത്ത് അയാളുടെ ചങ്കു പിടച്ചു. ഒന്നും പ്രതികരിക്കാനാവാതെ ആ മകളെ ചേർത്ത് പിടിച്ച് അയാൾ തൻ്റെ മുറിയിൽ കയറി കഥ കടച്ചു. എന്നിട്ട് ആ കുഞ്ഞ് കാണുകയെ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു വടിയെടുത്ത് സ്വയം പ്രഹരിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഉറക്കെ നിലവിളിച്ചു അവൾ. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് അമ്മയും ഓടി എത്തി ഒരു വിധത്തിൽ ആ വടി പിടിച്ചു വാങ്ങി. അന്യൻ്റെ വസ്തുക്കൾ കവർന്നെടുക്കുന്നത് തെറ്റാണെന്ന് തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിയാത്ത ദുഃഖമാണ് അയാളെ തളർത്തിയത്. മുതിർന്നവരാണ് കുഞ്ഞുങ്ങൾക്ക് നന്മയുടെ പാഠപുസ്തകമാകേണ്ടവർ. തിന്മയുടെ കെട്ടുകാഴ്ചകൾ കൊണ്ട് മനസ്സിൽ ഇരുട്ട് പടരുമ്പോൾ, നന്മയേത് തിന്മയേത് എന്ന് കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ, മുതിർന്നവരുടെ ജീവിത മാതൃക തന്നെയാണ് ഏറ്റവും നല്ല പാഠപുസ്തകം. കണ്ടുമുട്ടുന്ന എല്ലാവർക്കും, കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു നന്മയെങ്കിലും സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ വാക്ക്, പ്രവൃത്തി, പെരുമാറ്റം എല്ലാം നന്മ നിറഞ്ഞതാകട്ടെ. ദൈവം